ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്കൊരു പൈനാപ്പിൾ വെച്ച് നല്ലൊരു അടിപൊളിയായിട്ട് ചോറിന് കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചടിയുണ്ട്. പൈനാപ്പിളിന് ചെറുതാവുന്ന നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുക്കണം. രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുളക് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് പൈനാപ്പിളിനെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ശകലം വെള്ളവും കൂടി ഒഴിച്ച് പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇവിടെ ഇരുന്ന് തിളക്കിയിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. പൈനാപ്പിൾ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അടച്ചുവെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. ഇത് പച്ചടി ആയതുകൊണ്ട് കട്ടിക്കാണ് എടുക്കാൻ പോണത്. കൂടുതൽ വെള്ളം ഒഴിക്കാതെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി ഒഴിച്ചെടുത്തോളാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് തിളയ്ക്കാൻ പാടില്ല. ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം. ഒരു താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം മുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് താളിപ്പിനെ എടുത്ത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു പൈനാപ്പിൾ പച്ചടി. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ.